ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹണി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഞാനിവിടെ ഈ കേക്ക് തയ്യാറാക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് റഷ്യൻ ഹണി കേക്ക് അല്ല, നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇത് ടോളായിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കേക്ക് എങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്കിവിടെ കാണിക്കാം. ഇതിലോട്ട് ഞാൻ 1¼ കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ 1 കിലോയ്ക്ക് എടുക്കുന്ന കേക്കിൻ്റെ അളവ്. ഇതിലോട്ട് ഞാനിപ്പോൾ 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് മൈദ. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ ചേർക്കുന്നത് 1¼ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1 ടീസ്പൂൺ ചേർത്തു, ബാക്കി 1/2 ടീസ്പൂണും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ 1¼ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ നമുക്കിതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ നമ്മുടെ ഈ കേക്ക് സ്പഞ്ചിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ല പോലെ ഒന്ന് 3 തവണ ഒന്ന് അരിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ 3 തവണ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ 5 മുട്ടയുടെ വെള്ളം എടുത്തിരിക്കുന്നത്, പിന്നെ അതിൻ്റെ മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എഗ് യോക്കും എഗ് വൈറ്റും നമുക്ക് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് ഞാൻ എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കണം. നല്ല പോലെ ഒന്ന് നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം ആദ്യം. ഇതുപോലെ നന്നായിട്ട് ബീറ്റായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണ്ട. പിന്നെ നമ്മൾ മുട്ടയുടെ വെള്ളയിലോട്ട് ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല പോലെ നമ്മുടെ മുട്ട സ്റ്റിഫായി വരണം. അതുവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴികെ ബാക്കിയെല്ലാം ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മൾ ബാക്കിയുള്ള പഞ്ചസാര ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് എഗ് യോക്ക് എടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. നന്നായി ബീറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കിതിലോട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഹണിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹണി കേക്കായതുകൊണ്ട് നമുക്കിതിലോട്ടൊന്ന് 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിലോട്ടൊന്ന് 1/4 കപ്പ് ഓയിലും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ബീറ്റ് ചെയ്യണ്ട, എല്ലാം അവിടെ നിന്ന് മിക്സ് ചെയ്യണവരൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് നിർത്താം. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എല്ലാം അവിടെ നിന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് എഗ് യോക്കിലോട്ട് നമുക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് മൊത്തത്തിൽ തന്നെ നമുക്കിതിലോട്ടൊന്ന് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഏകദേശം ഒന്നൊക്കെ മിക്സിംഗ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് മൊത്തം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നേരത്തെ അടിച്ചു വെച്ച എഗ് വൈറ്റ് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ കട്ട കിട്ടാതെ നമുക്ക് ഫുള്ളായിട്ട് എഗ് വൈറ്റ് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ 2 മോൾഡാണ് ബട്ടർ പേപ്പറിൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഹാഫ് പോർഷൻ കറക്റ്റായിട്ട് ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിതിൽ കേക്കിൻ്റെ ക്രംസ് ആവശ്യമുള്ളതുകൊണ്ട് സൈഡിൽ കൂടെ ഒക്കെ നന്നായി ഒന്ന് ബട്ടർ നമുക്ക് തൂക്കിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറിൽ ഒന്ന് മുരിഞ്ഞ് വരും കേക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ ഇത് സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 സ്റ്റൗവിലായിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിവിടെ 25 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നന്നായി ഒന്ന് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്രംസ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നല്ല നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ മിക്സിയിലൊന്ന് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്രംസ് നല്ലപോലെ കിട്ടും കേട്ടോ. ഇതുപോലെ ഇനി നമുക്ക് നമ്മുടെ കേക്ക് നാല് ലെയറായിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്പഞ്ച് ഞാൻ കേക്ക് ബോർഡിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഷുഗർ സിറപ്പ് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നല്ലപോലെ ഒന്ന് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് മൊത്തത്തിലൊന്ന് സൈഡിലൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കേക്കിന് ഭംഗി ശരിക്കും ഒരു നീളം ഉള്ള ഒരു ഷേപ്പാണ് ഈ കേക്കിന്, ഹണി കേക്കിന് ഒരു നല്ലൊരു ഭംഗി കിട്ടാറുള്ളത്. അപ്പോൾ 6 ഇഞ്ച് മോൾഡിൽ വെച്ച് നമുക്ക് ആവശ്യത്തിന് നല്ലൊരു ഹൈറ്റും കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ കേക്കിനൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ലെയർ ഞാനിവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഹണി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ. അപ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സെക്കൻഡ് ലെയറും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 3 ലെയറിൽ നമുക്ക് ഹണി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ 3-ാമത്തെ ലെയറാണ് ഇട്ടത്. ഇതിൽ ലാസ്റ്റ് നമുക്ക് ഹണി വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ 4th ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ. ഇനി ഇതിലോട്ട് നന്നായി ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമിലാണ് ഇട്ടത് ഞാൻ ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമിലാണ് ഞാനിത് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടില്ല. മൊത്തത്തിൽ തന്നെ കേക്ക് അപ്പം തന്നെ കവറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ക്രംസിൻ്റെ ഡസ്റ്റ് പൊടിയെടുത്തിട്ട് നമുക്ക് 1 അരിപ്പിൽ മൊത്തത്തിലൊന്ന് തൂകി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഭാഗം നന്നായിട്ട് വരും. പിന്നെ നമ്മുടെ സൈഡ് ഭാഗം നമുക്ക് സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് സൈഡ് കൂടെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൈഡ് ഭാഗം മൊത്തത്തിലൊന്ന് കേക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് ചെയ്താൽ തന്നെ നമ്മുടെ മീതെ ഇതുപോലെ വന്ന് നല്ല ഭംഗിയോടെ വൃത്തിക്ക് ഇതുപോലെ തന്നെ ഫുൾ കവർ ചെയ്ത് കിട്ടും. കേക്ക് ക്രംസ് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി മൊത്തത്തിൽ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇതുപോലെ ചെയ്തെടുത്താൽ. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് ഡെക്കറേഷൻ വെച്ച് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ബബിൾ റാപ്പാണ്, അതിലോട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മീനെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഷേപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിൽ ചെറുതായിട്ട് യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് അത് തണുത്തതിന് ശേഷം ഇതുപോലെ ആവശ്യത്തിന് പൊട്ടിച്ചെടുത്തിട്ട് ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് പല ഭാഗത്തായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഹണി കേക്കിനെ നല്ലപോലെ ഡിസൈൻ ചെയ്തെടുക്കുക. ഇത് ഞാൻ ഫോണ്ടൻ്റ് വെച്ച് ചെയ്ത ഡിസൈനാണ് കേട്ടോ. ഒരു തേനീച്ചിൻ്റെ ഡിസൈനിലാണ് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നേരത്തെ വെച്ച വൈറ്റ് ചോക്ലേറ്റിലൊക്കെ ചെറുതായിട്ട് ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില ഭാഗത്ത് നമ്മുടെ ഹണി ഡ്രോപ്പ് ചെയ്ത പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഹണി ബീനെ നമ്മൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ കേക്കിലോട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ്സായി നിൽക്കും. അപ്പോൾ എല്ലാം അവിടെ നമുക്കിതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ച് ബീസ് ഞാനിവിടെ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹണി ബീ കേക്ക് കാണാൻ നല്ല ഭംഗിയും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിലിത് തയ്യാറാക്കാൻ കഴിയും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ.